നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കേരളത്തിന് പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട് ധനസഹായം എന്ന നിലയിൽ 700 കോടി രൂപ UAE നൽകുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇപ്പോൾ ട്രോൾ മയമാണ്. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയരുന്നത്. അദ്ദേഹം കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റുകളൊക്കെയും പ്രവഹിക്കുന്നത്. എന്നാൽ കേരളത്തിന് ഈ സഹായം കിട്ടില്ല എന്നതിൽ സന്തോഷിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഈ സന്തോഷിക്കുന്ന ആളുകൾ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. പക്ഷേ അവർ പറയുന്നത് ഈ സന്തോഷം എന്നത് കേരളത്തിന് സഹായം കിട്ടില്ല എന്ന വാർത്തയിൽ നിന്നല്ല ആ സന്തോഷം വരുന്നത്, മറിച്ച് ഒരു വ്യാജ വാർത്ത സൃഷ്ടിച്ച് കേന്ദ്ര സർക്കാരിനെതിരെയും മോദിക്കെതിരെയും അതിരൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തിയവർക്കുള്ള തിരിച്ചടി കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഞങ്ങൾ കാണിക്കുന്നത് എന്നാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ പ്രതിഷേധമുയർത്തുന്നവർ പറയുന്ന പ്രധാനപ്പെട്ട വാദം. എന്നാൽ ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, UAE സഹായം കിട്ടില്ല എന്ന് എവിടെയും ആരും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഇപ്പോൾ ലഭിച്ചതിൻ്റെ ഇരട്ടിയിലേറെ തുക UAE നിന്ന് ലഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം പ്രവാസി സുഹൃത്തുക്കളുടെ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കുമ്പോൾ അവർ ഇതിനുവേണ്ടി പരമാവധി ശ്രമിക്കാൻ രംഗത്തിറങ്ങാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം ബലിപെരുന്നാളിനോടനുബന്ധിച്ച് മുസ്ലിം സുഹൃത്തുക്കൾ കേരളത്തിലെ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ പിരിവ് നടത്തിയിരുന്നു. ബലിപെരുന്നാൾ ദിനത്തിൽ പള്ളിയിൽ നിസ്കാരത്തിന് ശേഷം പണവും അതോടൊപ്പം ദുരിതാശ്വാസ സാമഗ്രികളും ഒക്കെ അവർ സംഘടിപ്പിക്കുകയും അത് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനുള്ള ബൃഹത്തായ ഒരു ക്യാമ്പയിൻ നടത്തുകയും ചെയ്തിരുന്നു. ദുബായിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ പറയുന്നത് പോലെ മലയാളികളാണ്. ഒരു ഏറ്റവും കൂടുതലുള്ള ഒരു സമൂഹത്തെ നോക്കിക്കഴിഞ്ഞാൽ അത് മലയാളികൾ തന്നെയായിരിക്കും. ഈ മലയാളികൾക്ക് അവിടെ വലിയ സൗഹൃദ വലയങ്ങളുമുണ്ട്, ബന്ധങ്ങളുമുണ്ട്. ഈ ബന്ധങ്ങൾ ഉപയോഗിച്ച് അവർ ആഞ്ഞു പിടിച്ചാൽ, അതിനൊപ്പം UAE സർക്കാരും അവരെ കൈയയച്ച് സഹായിച്ചാൽ 700 കോടി എന്ന തുക വളരെ നിഷ്പ്രയാസം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രവാസി സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു വികാരം അവിടുത്തെ മലയാളികൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് കേരളത്തെയും പിണറായി വിജയനും ഒക്കെ കളിയാക്കിക്കൊണ്ടും ട്രോൾ ചെയ്തുകൊണ്ടുമുള്ള പോസ്റ്റുകൾ രംഗത്ത് വരുമ്പോൾ വേദനിക്കുന്ന നിരവധി പ്രവാസി മലയാളികളുണ്ട്. അവർ ഒറ്റക്കെട്ടായി തന്നെ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് UAE സർക്കാരിൻ്റെ സഹായധന സ്വരൂപീകരണത്തിൽ കൂടുതൽ പണം നൽകിക്കൊണ്ട്, ഇപ്പോൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ പണം നൽകിക്കൊണ്ട്, കൂടുതൽ പണത്തിന് വേണ്ടി ആളുകളെ സമീപിച്ചുകൊണ്ട് ഇതൊരു വലിയ വിജയമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ലഭ്യമാകുന്ന വിവരം. അഹമ്മദ് അൽ ബന്ന എന്ന UAE അംബാസഡറാണ് 700 കോടി രൂപ എന്ന പണം, ആ കറക്റ്റ് തുക നൽകാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ കേരളത്തെ സഹായിക്കും, അതിനുള്ള ധനസമാഹരണം അടക്കമുള്ളത് നടത്തി വരികയാണ്, എമർജൻസി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എന്നെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ പിണറായി നുണ പറഞ്ഞു എന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടുന്നത് ആ 700 കോടി എന്ന സംഖ്യ മാത്രമാണ്, അല്ലാതെ UAE സഹായമല്ല. UAE സഹായിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ സഹായങ്ങൾ പലരുമായി കൂട്ടിയോജിപ്പിച്ചാണ് UAE നടപ്പാക്കുന്നത്. അതിൽ പ്രവാസി മലയാളികൾ ഊർജിതമായി രംഗത്തിറങ്ങിയാൽ നിഷ്പ്രയാസം ഈ 700 കോടി എന്ന തുകയ്ക്കും മേലെ, അല്ലെങ്കിൽ അതിൻ്റെ എത്രയോ മടങ്ങ് സംഘടിപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് പ്രവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോഴും പക്ഷേ എത്ര തുക എന്നതിനെപ്പറ്റി ആർക്കും ഒരു ധാരണയുമില്ല. പക്ഷേ കഴിവിൻ്റെ പരമാവധി രംഗത്തിറങ്ങിക്കൊണ്ട് ഇപ്പോൾ കളിയാക്കുന്നവർക്കുള്ള മറുപടി എന്ന നിലയിൽ തന്നെ രംഗത്തിറങ്ങിക്കൊണ്ട് ധനസമാഹരണം നടത്താനാണ് പ്രവാസികളുടെ തീരുമാനം. അവരതിനുള്ള ക്യാമ്പയിനുകളും സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണുമ്പോഴും മനസ്സിലാകുന്നത് അതുതന്നെയാണ്. കേരളത്തെ പിണറായി വിജയനെയൊക്കെ വിമർശിക്കുന്നത് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ മാത്രം വിമർശിക്കുന്നത് ശരിയല്ലെന്നും, മഴക്കെടുതി ഇത്ര വലിയ പ്രളയമുണ്ടായപ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് കേരളത്തെ കരകയറ്റാൻ നടത്തുന്ന ശ്രമങ്ങളെ പുച്ഛിക്കരുതെന്നുമുള്ള അപേക്ഷയാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ പ്രതിഫലനം, ഈ കൂട്ടായ്മയുടെ പ്രതിഫലനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു. 539 കോടിയും കടന്ന് 600 കോടിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറിൽ 1 കോടി എന്ന രീതിയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പണം ഒഴുകിയെത്തിയതെന്നായിരുന്നു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ കണക്കുകൾ. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ഒരു വികാരമുള്ളത് കൊണ്ട് തന്നെ മലയാളികൾ ഒന്നടങ്കം, അല്ലെങ്കിൽ മലയാളികളെ സ്നേഹിക്കുന്നവർ ഒന്നടങ്കം കൈയയച്ച് സഹായിക്കുമ്പോഴാണ് UAE നിന്ന് ഒരു നല്ല വാർത്ത വരുന്നത്. ആ 700 കോടി എന്ന തുക മാത്രം എടുത്തുകൊണ്ട് അത് തെറ്റാണ് എന്ന് പറയാനാകില്ല. UAE സർക്കാർ സഹായിക്കുക തന്നെ ചെയ്യും, UAE പ്രവാസികൾ ഒത്തൊരുമയോടെ നിന്ന് സഹായിക്കുക തന്നെ ചെയ്യും. പക്ഷേ പിണറായി കള്ളം പറഞ്ഞു എന്ന് ചോദിച്ചാൽ 700 കോടി എന്ന മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ 700 കോടി എന്ന തുക ആരും UAE ബന്ധപ്പെട്ട് ആരും പറഞ്ഞിട്ടുമില്ല.